ചെക്കന് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്ക്. മയ്യൊക്കെ കോയോ സ്വന്താത്രീം പോയോ കൊണനാ. ഹലോ ഗൈസ്, എല്ലാവർക്കും സിയർ സി കിഫ് ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കിടുക്ക ചലഞ്ച് വീഡിയോ ഗൈസ്. ചലഞ്ച് എന്ന് ചോദിച്ചാൽ ക്ലാസ് കോഡിൽ രണ്ട് നമ്മൾ മെഡിക്കറ്റൊന്നും ഇല്ലാതെ നോ മെഡിക്കറ്റ് മെഡിക്കറ്റിൻ്റെ യൂസ് ഇല്ലാതെ നമ്മൾ കളിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗെയിമിലേക്ക് തിരിച്ച് പോകാം. നമ്മൾ നേരെ എം ഫൈൻ്റെ അടുത്ത് കയറി പോകുന്നുണ്ട് ഗൈസ്. ഗ്ലൂ മെഡിക്കറ്റ് കളഞ്ഞുകൊണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ബാൽക്കണി വീട് ആ ഇതിൻ്റെ പേര് ബാൽക്കണിയാണെന്ന് തോന്നുന്നത്. ഇതിന് നേരെ മുകളിൽ കളിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ മുകളിൽ കളിച്ചിട്ടുണ്ട്. ഏറ്റവും പണി കിട്ടാൻ പോകുന്നത് ഇത്തിരി ഡാമേജ് കിട്ടിയോ നോക്കാതെ ഇതിന് മെഡിക്കൽ അടിക്കാൻ പറ്റാത്തതാണ് ഗൈസ്. ഏറ്റവും പണി കിട്ടിയത് ഇത് സാധാ ക്ലാസ് കോഡായാലും ഗൈസ് ഒരു സമാധാനം. ഗൈസ് ഇതവിടെ ഒരു എനി തവിട്ട് ഒരു എനിമി ഉണ്ട്. നമുക്ക് നല്ല ഡാമേജ് കിട്ടി. നമ്മൾ മെഡിക്കത്തില്ലാത്ത നേരെ പോയി കവർ എടുത്തു ഗൈസ്. അപ്പോൾ ഗൈസ് ഫിഫ്റ്റിയോ ഉണ്ട്. ഓക്കെ, ഒരടി കൊണ്ടു സ്കോപ്പ് പോകുന്നില്ല. അവൻ കവർ എടുത്തു. രണ്ടാം തടി നോക്കി ഈ മതില് കട്ട മതില് കയറിയതിൻ്റെ മതിലല്ലേ ചതിക്കൂലേ. ഗൈസ് ഒരടി. അപ്പം നോക്കായി ഗൈസ്, നമ്മളല്ല വേറെ ആരാ നോക്കാക്കി. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഈ കറങ്ങി ഈ വീടിൻ്റെ ബാക്ക് കൂടെ കറങ്ങി പോകുന്നുണ്ട് ഗൈസ്. പെവർ അണിക്കാൻ പറഞ്ഞാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒരുമ എനിക്ക് തോന്നുന്നു മോളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ഗൈസ് നമ്മളെ ടീം തന്നെ അവിടെ നോക്കാക്കിണ്ട്. നമ്മൾ നേരെ കയറിപ്പോയി പെവർ അണിക്കാന്ന് ഗൈസ് നിക്കമ്പലം. നമ്മൾ നേരെ കയറി പോകുന്നുണ്ട് ഗൈസ്. അടി 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 ഒരു നമ്മളെ ടീം അടുത്ത ടീം തന്നെ നോക്കാക്കിട്ട് 70 ഡാമേജ്. അടി അടി കൊണ്ടില്ല, അവൻ കവർ എടുത്തു. കൊണ്ടില്ല, കൊണ്ടു കൊണ്ടു കൊണ്ടു. ഓ ബൈ സാബ് ഗൈസ്, ഇത് പെവർ ഗൈസ്. ദിസ് ഈസ് നോട്ട് എ പെവർ. അവൻ ചത്ത ഇല്ലെന്ന് പോലും പിടിയില്ല. അപ്പോൾ ഇങ്ങ് 351. അപ്പോൾ ഗൈസ് ഒന്നുമില്ല, ചുമ്മാ ഒരു പരീക്ഷണത്തിന് വേണ്ടി അവൻ്റെ ഹെഡി കൊണ്ടുപോയി തടിക്കാം ഗൈസ്. വേറെ പണിയതില്ലാത്തതുകൊണ്ട് ചുമ്മാ ഹെഡി കിട്ടി വരച്ചു. കഥവാ ഒരു ഹെഡ് കയറിയാലോ. അപ്പോൾ ഗൈസ് പിന്നെ കാണുമ്പോൾ നമുക്കൊരു കില്ല് കിട്ടി. നേരെ നമ്മൾ അടുത്ത റൗണ്ട് വന്നു. നമുക്ക് നമ്മൾ നേരെ എന്താ MP5 ഒരു ഗ്ലൂ വാളും ഒരു മഷ്റൂമും എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇപ്പം 372 ഗൈസ് കാണിക്കുന്നത്. അത് പെവർ ഗൈസ്. ദിസ് ഈസ് നോട്ട് എ പെവർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഒന്നും നോക്കുന്ന ഗൈസ്, നമ്മൾ നേരെ കയറിപ്പോയി പെവർ കളിക്കാം ഗൈസ്. നമ്മൾ മെഡിക്കറ്റ് ഇവിടെ നിന്നെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മൾ കയറി പോകുന്നുണ്ട് ഗൈസ്, കയറി പോകുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഗൈസ് എൻ്റെ രൂഹത്തിന് ഇനിമി. നമ്മൾ ചുറ്റും നോക്കുന്നുണ്ട് ഗൈസ്. നീർ ഒന്നുമില്ല, പറഞ്ഞ മാറി പോയി. ഒരു കറത്ത് ചാടി വന്നിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, വെറുതെ ഓടി വരും, വെറും കൈയോടെ ഓടി വരുന്നത്. വരണമെങ്കിൽ ഒരു വല്ലതും എടുത്തുകൊണ്ട് വേണം, ഗ്ലൂ വാളെങ്കിലും എടുത്തുകൊണ്ട് വേണം. അപ്പോൾ ഇതാണ് ഗൈസ് പെവർ. ഇത് പെവറായി പോയി. നമ്മൾ നേരെ വീട് അവിടെ നിന്ന് മെഡിക്കൽ കിട്ടി, അത് നമ്മളെടുത്ത് കളഞ്ഞു. നമ്മുടെ ഡീമേജ് ആണ്. ഞാൻ പേടിച്ചു ഗൈസ്, സത്യം പറഞ്ഞാൽ എനിമിയാണോ നോക്കി. ബാക്കിയുള്ള ടീം എനിമി എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മോളാവാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഇതിൻ്റെ സൈഡിലായിരിക്കാം. ഇതാ പൊളി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ബാക്കോടെ കയറി അവൻ അടിക്കുകയെന്ന് നോക്കുമ്പോൾ ഇവിടെ ഇല്ല. അവൻ തോ ആ തിരിച്ചോടി. ഇപ്പം ഇത് തന്നെ പണി. ഇപ്പം ഒരിടത്തു നിന്നില്ല അണ്ണാ, കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. എവിടെ നിന്നെങ്കിലും പോയി പിടിക്കണമെന്നാണ് ഗൈസ്. പിടിച്ച് പിടിച്ച് തീർക്കാൻ നമ്മൾ ഞാൻ തന്നെ തീർക്കുന്നില്ല ഗൈസ്. നമ്മൾ ഏതെങ്കിലും ടീമിൽ തീർത്താൽ മതി ഗൈസ്. ഇത് ഓട്ടോ മാച്ചാണ്. നമ്മളാ ഫ്രണ്ട്സ് ഒന്നും അല്ല, താഴെ ഞാൻ തിരിച്ചു വെച്ചിരിക്കാൻ വേണം. ഒരു നോക്ക്, അവരുടെ ടീം എഴുതാ വരുന്നു. ഓക്കെ ബൈ സാബ്, 2 കില്ല് കിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ റൗണ്ട് ട്രിപ്പിൾ കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. താണ് പെവർ ഗൈസ്. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് എന്തൊക്കെ മാച്ച് എടുക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ റൗണ്ട് എടുക്കാൻ പോകുന്നത് MP40 മാമ്പിനെയാണ് ഗൈസ് എടുക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തിട്ട് നേരെ കയറി പോകുന്നുണ്ട് ഗൈസ്. എടുത്തിട്ട് പോകാം എന്ന നിക്കമ്പലത്തിൽ നിൽക്കുന്നു. നമ്മൾ നൈസായി മെഡിക്കറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. മെഡിക്കറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് കയറി പോയി പെവർ അടിക്കാം. അപ്പം ഗൈസ് നമ്മൾ നേരെ കയറി റഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. കയറി റഷ് ചെയ്ത് പെവർ അടിക്കാന്നുള്ള ഗൈസ് തീരുമാനം. അപ്പോൾ ഇങ്ങോട്ടൊന്നും ഒരു എനിമയും കാണാൻ. നമ്മൾ നേരെ ഈ സൈഡിലൂടെ കയറി കയറിപ്പോയി പെവർ അടിക്കാം ഗൈസ്. ഇവിടെ കയറിപ്പോയി പെവർ അടിക്കാൻ ഇവിടെ ആരെയും കാണാനില്ല. ഇവിടെ ഗൈസ് എനിമി. ആ സമയം നമ്മുടെ ടീമേറ്റ് ഇത്തിരി അടി കിട്ടിയ പോലെ തോന്നി. നമ്മളിപ്പോൾ നമ്മൾ ടീമേറ്റിൻ്റെ ടീമേറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല അടി പട്ടാസടി ബാക്ക് ചെയ്തിട്ട് ഗൈസ്. മെഡിക്കത്തില്ലാത്തതുകൊണ്ട് ഇതാണ് ഗൈസ്. അപ്പോൾ ഇ പി ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മഷ്റൂമിൽ നിന്ന് ഇ പി വരുന്നുണ്ട്. അത് പെവർ. ഇതാ ഒരു എനിമി നേരെ ഗ്രൗണ്ടായിട്ട് എടുത്തു. ഒരു നോക്ക്, പിന്നെ നമ്മൾ നേരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്.
24 വെച്ച് ഡാമേജ് തോന്നുന്നുണ്ട് പുതിയ കോബ്ര MP40-ന്. ഈസ് കോബ്ര വേഴ്സസ് കോബ്ര MP40 വേഴ്സസ് ഇൻ്റർലാൻഡ് MP40 കമ്പയർ ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നമ്മൾ നേരെ ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നോക്കിയപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊരു എനിമിയെ കാണാനില്ല. അപ്പോൾ നമ്മൾ ടീമിനെ നോക്കി നേരെ ഡ്രാഗ് ചെയ്ത് നോക്കിയപ്പോൾ നടന്നില്ല ഗൈസ്, ഡ്രാഗ് നടന്നില്ല, പിടിച്ചില്ല ഗൈസ്, പിരിന്ത് പോയാൽ. ഫോർത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ സ്വന്തം ക്ലോക്ക് ടേബിളാണ് ഗൈസ്. ഈ രണ്ട് നമ്മൾ എടുക്കുന്നത് MP40 മാമിനെ തന്നെയാണ് ഗൈസ്. ഇങ്ങനെ ഭക്ഷണം എടുത്തിട്ടുണ്ട്, വേറെ ഇപ്പം അവരും കഴിക്കുന്നില്ല. അപ്പം ഗൈസ് ഈ സമയമായപ്പോൾ ഞാൻ ഇതെടുക്കാൻ കളയാൻ മറന്നുപോയി ഗൈസ്, മെഡിക്കറ്റ് കളയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ മെഡിക്കറ്റ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഇത്തിരി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എവിടെയോന്നോ ഒരു കളയാനായിട്ട് എനിക്ക് ഒരു ഓർമ്മയുണ്ട് ഗൈസ്. അപ്പോൾ കളയുമായിരിക്കാം, പിടുത്തില്ല. അപ്പം ഇവ ഒരു ഡെസേർട്ടിൽ കിട്ടിയിരുന്നു ഗൈസ്, അതെടുക്കാൻ പോയത്. പക്ഷെ കിട്ടിയ അവൻ ബുദ്ധിമാനായിട്ട് തിരിച്ച് USP ഡെസേർട്ടിൽ എടുത്തു പോയി. നമുക്ക് കിട്ടിയ USP ആണ് സീനിൽ. നമ്മൾ 5 കിലോടെ നിൽക്കി പെവറി നിൽക്കുകയാണ് ഗൈസ്, നമ്മൾ 5 കിലോടെ പെവറി നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ബാക്കിയുള്ള എണ്ണിമയൊക്കെ എവിടെയാണ് എവിടെയാണ് ഇങ്ങനെയാണെന്ന് ഒരു പിടുത്തില്ല ഗൈസ്. ചിലപ്പോൾ ബാക്കിൽ കയറി അതോടെ ഗൈസ് ബാക്കിൽ നോക്കിയത്, ബാക്കിൽ ആരെയും കാണാനില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കി, കാണാനില്ല കാണാനില്ല. നമ്മുടെ ടീംമേറ്റ്സിന് നല്ല പട്ടാസടി കിട്ടുന്നുണ്ട് ഗൈസ്, പട്ടാസടി കിട്ടുന്നുണ്ട്. നമ്മുടെ ടീമിൻ്റെ MP5 നോക്കാക്കിയാണ് നമ്മൾ നേരെ കയറി പോകുന്നത് ഗൈസ്, നേരെ കയറി പോകുന്നത്. അവനെ റിവ്യൂ ചെയ്യാം ഗൈസ്, അവനെ പോയി റിവ്യൂ ചെയ്യാന്നാണ് ഗൈസ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഗൈസ് റിവ്യൂ ചെയ്യുന്നത് ക്രോണായിട്ടൊക്കെയാണ് ഗൈസ് റിവ്യൂ ചെയ്യുന്നത്. അതായത് ടൈം എനിമി കഴിഞ്ഞ റിവ്യൂ കഴിക്കാനൊക്കെ ആ നോക്കിയത് ഗൈസ് നോക്കിയപ്പം ഓ ബൈ, റിവ്യൂ ചെയ്ത ബോട്ടാണ് ഗൈസ്. അവിടെ വെറുതെ ഇരിക്കുന്നത് മെഡിക്കറ്റ് പോലും എടുക്കുന്നത്. ആ സമയപ്പം നമ്മൾ അപ്പുറത്തെ ഗ്ലൂ വാളിൽ ആ എനിമി പൊട്ടിക്കുന്നുണ്ട് ഗൈസ്. ദാറ്റ്സ് കോൾഡ് പെവർ. നമ്മൾ വേണ്ട ലൂട്ടൊക്കെ എടുത്ത നേരം ഗ്ലൂ വാളിൽ കയറി അവൻ തോക്കലിലൂടെ പഠിച്ചോട്ട്. ഓ ബൈ ഗോഡ്, ടൈമിങ് കേസത് കിടിലൻ ടൈമിങ്. കേസ് ഇവ ഓഫ്ലൈനാണ് കേസ് ഇവൻ, അതുകൊണ്ടാണ് കേസ് നമ്മൾ രണ്ടും മെഡിക്കലൊക്കെ എടുത്ത് കളി നിൽക്കുന്നത്. ഇവ ഓഫ്ലൈനാണ് അതുകൊണ്ടാണ്. ബാക്കി താഴെ നേരെ ഡ്രാഗൺ നോക്കി നടന്നില്ല, നേരെ ബാക്കി കുറക്കെ പേപ്പർ കാണിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കേസ്. അതാണ് മാക്സ് വെറുതെ ഭയങ്കര ക്ലോസ് കയറിപ്പോയി. മാക്സ് ഒറ്റ ആമത്ത് നമ്മുടെ ടീമിൻ്റെ ഡെസേർട്ടുകളാണെന്ന് തോന്നുന്നു ഗൈസ്. അവൻ ഒറ്റയ്ക്ക് പിടിച്ച് ആ ടീമിൻ്റെ ഒറ്റയ്ക്ക് പിടിച്ച് തീരുമോ ബൈ ഗൈസ്, പെവർ പെവർ പെവർ. അവൻ തീ റൗണ്ട് തരും. നമ്മളിപ്പോഴത്തെ സ്കോർ 3-1 ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് വന്നേക്കുന്നുണ്ട് നമ്മുടെ ഫാക്ടറിയിലാണ് ഗൈസ്. ഈ റൗണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കും, നമ്മൾ ഈ ഹൊറിസലൈൻ ആ സാധനമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഗൈസ്. പിന്നെ വെസ്റ്റും ഹെൽമെറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ തോക്കൊന്നും എടുക്കുന്നില്ല. കാരണം നമുക്ക് MP40 MP40 പിന്നെ ഒരു ഡെസേർട്ട് ഓൾറെഡി ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊരു പേവറായി നമ്മൾ മെഡിക്കൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഈ റൗണ്ട് മറന്നിട്ടില്ല, അപ്പോൾ അതാണ് പേവർ. അപ്പോൾ ഗൈസ് നമുക്ക് കയറിപ്പോകാം ഗൈസ്, കയറിപ്പോകാം. ഇപ്പം ബോട്ടാണ് ഗൈസ്, നമ്മൾ വെറുതെ ബോട്ടിൻ്റെ ക്ലാപ്പ് കൊടുത്തപ്പോൾ ഫവാസ് എടുത്തു പോകുന്നത് ബോട്ട് തന്നെ ഗൈസ്. അപ്പം നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറി പോകുന്നുണ്ട് ഗൈസ്, കയറി പേപ്പർ കാണിക്കാൻ ഗൈസ് നിഗമനം. അപ്പോൾ നമ്മൾ കയറിപ്പോകുമ്പോൾ ഇവിടെ ഒരു എനിമിയും കാണാനില്ല ഗൈസ്, നമ്മൾ വെറുതെ ഒരു ഗ്ലൂ ആയിട്ട് കയറി പോകണം. അപ്പോൾ ഒരു എനിമി, അപ്പോൾ നമ്മൾ ഏതോ ഒരു ടീമിനെ ഓഫ്ലൈനായ ടീമിനെ നോക്കാം. ഞാൻ എനിമി കയറി വന്നു ഡാഗ് നോക്കി, അവൻ ക്ലൂ ആയിട്ട് ഗൈസ് ആ പൊട്ടനാണെങ്കിൽ ഇറങ്ങി വിചാരിച്ചു ഗൈസ്. ആ പൊട്ടനാണ് ഇപ്പം കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. മെഡിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെഡിക്കറ്റ് ഓ ബൈ ഗൈസ്, മെഡിക്കറ്റ് ഉപയോഗിച്ചില്ല, റിപ്പയർ കിറ്റാണ് ഗൈസ് ഉപയോഗിച്ചത്. മെഡിക്കറ്റ് കയ്യിലുണ്ട് ഗൈസ്, ഉപയോഗം ബൈ 91-495 പൊളിയായിട്ട് ഗൈസ്. ആ കിൽ നമ്മൾ നേരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്, കാരണം ഹെഡ് അപൂർവമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഹെഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഗ്ലൂ 2 മെഡിക്കറ്റ് എടുത്ത് കളയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ മറന്നില്ല, നമുക്ക് അപ്പുറത്ത് അവൻ്റെ ഡ്യൂട്ടി നിന്ന് കിട്ടിയ മെഡിക്കറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ കയറിപ്പോകുന്നു ഗൈസ്, കയറിപ്പോയി പേർ ആണെങ്കിൽ ബാക്കിയുള്ള എനിമി ഇതിന് മോനുണ്ടോയെന്ന് വിചാരിച്ചാണ് ഗൈസ്. നമ്മൾ നേരെ മുകളിലേക്ക് കയറിപ്പോയി പേർ കാണിക്കാന്ന് വിചാരിച്ച് വെറുതെ ഇവിടെ വന്നപ്പോൾ ഒരു എനിമിയും കാണാൻ ആസമത്ത് തായ ഒരു നോക്ക്, ഏതോ എനിമി നമ്മുടെ ടീംമേറ്റിൻ്റെ നോക്കാക്കി ഇറങ്ങുക. നമ്മൾ നേരെ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ ടീംമേറ്റ് തായ ഉണ്ട്. എൻ്റെ ഊഹത്തിലാണെങ്കിൽ അവൻ കളി തീർക്കുമായിരിക്കാം. അവൻ കളി തീർത്ത് ഗൈസ് പൊളി പൊളി പൊളി. നമ്മൾ ഈ റൗണ്ട് വിട്ട് ഈ കളി പോയെടുത്തിട്ടുണ്ട് ഗൈസ്. ബൈ ബൈ ഗൈസ്, സീ ദ നെക്സ്റ്റ് വീഡിയോ.